നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തളിക്കുളം നമ്പിക്കടവിൽ കടയിൽ വലയിടുന്നതിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി മരിച്ചു. വാടനപ്പള്ളിയിൽ വൻതോതിൽ സൂപ്പർമാർക്കറ്റിലെ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് അധികൃതർ കണ്ടെത്തി, പിഴ ചുമത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സമരം. വാർത്തകൾ വിശദമായി. കടലിൽ വലയിടുന്നതിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി മരിച്ചു. തളിക്കുളം നമ്പിക്കടവിൽ താമസിക്കുന്ന പേരോത്ത് കുമാരന്റെ മകൻ സുനിലാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 6:40 നമ്പിക്കടവ് ബീച്ചിൽ സീതാറാം റിസോർട്ടിന് സമീപം കടലിൽ കണ്ടാടി വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ തിരയിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന സുനിലിനെ നാട്ടുകാർ കരയിൽ കയറ്റി വലപ്പാട് ദയാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വാടനപ്പള്ളി 7 വാർഡിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തി. പ്രദേശവാസികളുടെ പരാതി പ്രകാരം പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം ഇറക്കുന്നതും കത്തിക്കുന്നതും ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തി കയ്യോടെ പിടികൂടിയത്. ചാവക്കാട് പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്ഥലം. സൂപ്പർമാർക്കറ്റിലുണ്ടായിരുന്ന മാലിന്യം വലിയ വാഹനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ കൊണ്ട് തള്ളുന്നത് പതിവായിരുന്നു. കൂടാതെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നത് മൂലം സമീപവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തിയത്. കുറ്റക്കാരിൽ നിന്ന് 25,000 രൂപ പിഴ ഈടാക്കിയതായി അധികൃതർ പറഞ്ഞു. കാടുപിടിച്ച് കിടക്കുന്നത് മൂലം പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും രൂക്ഷമാണ്. സൂപ്പർമാർക്കറ്റ് അധികൃതർ പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തി. തള്ളിയ മാലിന്യം ഇവർ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മുൻ വാടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് IV രാമനാഥിന്റെ തറവാട്ട് വീടാണ് ഇപ്പോൾ സൂപ്പർമാർക്കറ്റ് ഉടമകൾ വാങ്ങി മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഴയകാല പ്രസിഡന്റായിരുന്ന IV രാമനാഥൻ്റെ തറവാട് വീട്, ഇപ്പോൾ MK ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ ഭൂമിയിൽ കുറച്ച് നാളുകളായിട്ട് MK സൂപ്പർ മാർക്കറ്റിൻ്റെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ കുറേ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് കത്തിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പ്രദേശവാസികൾ നമ്മളെ ഈ കത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിവരമറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുകയും അങ്ങനെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഹെൽത്തിലെ ഉദ്യോഗസ്ഥർ, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി, ക്ലർക്ക്, അവരെല്ലാവരും വരുന്ന സമയത്ത് തന്നെ കയ്യോടെ തന്നെ നിലവിൽ ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഇറക്കുന്നത് കയ്യോടെ പിടിക്കുകയും അവർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കുന്നതിന് വേണ്ടി പ്രദേശവാസികളോടൊപ്പം പരാതി നൽകുകയും അതിൻ്റെ ഭാഗമായി MK ഗ്രൂപ്പിൻ്റെ തന്നെ മാനേജർമാർ പഞ്ചായത്തിൽ വന്ന് മീറ്റിംഗ് നടത്തുകയും ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തുകയും വേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ബസ് സ്റ്റാൻഡിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം CPM പഞ്ചായത്ത് ഭരണത്തിൽ നാട്ടുകാർക്ക് സ്വപ്നം മാത്രമായി മാറിയെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. ട്രേഡ് മാർക്കായി മാറാവുന്ന ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് UDF വിഭാവനം ചെയ്തതാണ്, UDF രൂപകൽപ്പന ചെയ്തതാണ്, UDF നടപടികൾ ആരംഭിച്ചതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ പഞ്ചായത്ത് ഭരണം മാറി വന്നു, CPM അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന CPM പഞ്ചായത്ത് ഭരണസമിതി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രഥമ പരിഗണന എന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. ആ പത്രസമ്മേളനം നടത്തിയിട്ട് എത്ര നാളുകളാണ് പിന്നിടാൻ പോകുന്നത്? ദിവസങ്ങളും അതുപോലെ തന്നെ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. ഇനി കൃത്യം പറഞ്ഞാൽ 1 വർഷം മാത്രമേ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധിക്കായി ശേഷിക്കുന്നുള്ളൂ. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ സാധിച്ചോ? പദ്ധതി വിഭാവനം ചെയ്തത് UDF ഭരണസമിതിയാണ്. ഭരണം മാറി CPM അധികാരത്തിൽ വന്നപ്പോൾ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രഥമ പരിഗണന എന്ന് പ്രഖ്യാപിച്ചു.
നാല് വർഷം പഞ്ചായത്ത് ഭരണം പൂർത്തിയാകുമ്പോൾ സി പി എം നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു കല്ലുപോലും എടുത്തുവെക്കാൻ സാധിച്ചിട്ടില്ല. ബസ് സ്റ്റാൻഡിലെ നിലവിലെ വ്യാപാരികളെ മുൻകൂട്ടി ഒഴിപ്പിച്ച് കച്ചവടക്കാരുടെ ജീവിതം വഴിമുട്ടിക്കുകയും പഞ്ചായത്തിന് ലഭിക്കേണ്ട വാടക വരുമാനം ഇല്ലാതാക്കുകയും ചെയ്ത പഞ്ചായത്ത് ഭരണം ഒരു കാലത്തും മാപ്പർഹിക്കുന്നില്ലെന്നും അനിൽ പുളിക്കൽ കൂട്ടിച്ചേർത്തു. പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് അധ്യക്ഷനായി. ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ, മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ എ എൻ സിദ്ധപ്രസാദ്, സി ജി അജിത് കുമാർ, ടി വി ഷൈൻ, പി കെ നന്ദനൻ, സി എസ് മണികണ്ഠൻ, പി സി ജയബാലൻ, പി എം സുബ്രഹ്മണ്യൻ, എ കെ വാസൻ, റീന പത്മനാഭൻ, മധു അന്തിക്കാട്ട്, കെ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സമാപിച്ച തൃശൂർ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 104 പോയിന്റ് നേടി എസ് എൻ സ്കൂൾ റെസ്ലിംഗ് ക്ലബ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. 88 പോയിന്റ് നേടിയ എരുമപ്പെട്ടി ബെരറ്റ റെസ്ലിംഗ് ക്ലബ് രണ്ടാം സ്ഥാനവും 83 പോയിന്റ് നേടിയ ചാഴൂർ റെസ്ലിംഗ് ക്ലബ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സര വിജയികൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ ജില്ലയെ പ്രതിനിധീകരിക്കും. സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ട്രോഫികൾ പി എൻ സുജിത്ത്, ജയാബിനി ജി എസ് ബി, സുരേഷ് ഒറ്റാലി, കെ സി ഷൈനൻ, അജി പി എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. ചടങ്ങിൽ ജോയ് മാത്യു അധ്യക്ഷനായി. പി എസ് പി നസീർ, ബബിൽ നാഥ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഉപജില്ല ഗെയിംസ് മത്സരങ്ങളുടെ ഭാഗമായി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തൃപ്പയർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. ടി എസ് ജി എ ജനറൽ സെക്രട്ടറി സി ജി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, മറ്റ് സ്കൂളുകളിൽ അങ്ങനെ പരിശീലനം കിട്ടുന്നില്ല എങ്കിൽ അവിടുത്തെ അധ്യാപകരുടെ സമ്മതത്തോടു കൂടിയിട്ട് ഇവിടെ വന്നാൽ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഡെക്കോറേഷൻ തരും. ജി മാസ്റ്റർ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ സ്കൂൾ അധ്യാപകരുടെ സമ്മതത്തോടു കൂടി വന്ന് ക്യാമ്പിൽ പങ്കെടുത്ത് നമ്മുടെ ഈ മേഖല, നമ്മുടെ വോളിബോൾ രംഗം ശക്തമാക്കാൻ നമ്മുടെ മണപ്പുറത്തെ കുട്ടികൾ അതിന് സന്നദ്ധരാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് സീൽ മാഷ് പറഞ്ഞതുപോലെ എല്ലാ പ്രോത്സാഹനവും നൽകുന്ന ഒരു സ്ഥാപനമാണ് ടി എസ് സി. നമ്മൾ വോളിബോളിന് വേണ്ടി മാത്രം പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. ഇതിലൂടെ പല മറ്റ് കായിക മത്സരങ്ങളും ഞങ്ങളിപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വലപ്പാട് ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ജനറൽ സെക്രട്ടറി പ്രേംകുമാർ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി ദില്ലിരത്നം തോട്ടാരത്ത്, ദേശീയ വോളിബോൾ കോച്ച് പി സി രവി മാസ്റ്റർ, ദേശീയ വോളിബോൾ റഫറിമാരായ ടി വി മണികണ്ഠലാൽ, സി എ അനിൽകുമാർ, ടി എൻ സിജിൽ, ബബിൻ നാഥ് എന്നിവർ സംസാരിച്ചു. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആഡി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം, ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 380 രൂപ മാത്രം, ചുരിദാർ മെറ്റീരിയൽ 245 രൂപ, റയോൺ 3 പീസ് സെറ്റ് 345 രൂപ, കോട്ടൺ നൈറ്റികൾ 99 മുതൽ, ടോപ്പുകൾ 100 രൂപ, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ, ജഗ്ഗിങ്സ് 89 രൂപ മുതൽ, അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ, ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681.
അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്ത് മിനിമിനിപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദ ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്? ദേ ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല നീ എന്താ ഇവിടെ? ഞാനും എന്തോന്ന് സ്പർശ. ആഹാ, തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, എസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. നാട്ടിക ശ്രീനാരായണ കോളേജിലെ NSS യൂണിറ്റുകളുടെയും മലബാർ ഐ കെയർ ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ ഗ്ലൂക്കോമ തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS ജയ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ണിൻ്റെ പ്രോബ്ലംസൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അധ്യാപകർക്കും കൂടാതെ നാട്ടിലെ പൊതുജനങ്ങൾക്കും കൂടി ഇതിലേക്ക് പ്രവേശനമുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു സംരംഭം നടത്തിയതിന് ആദ്യമേ തന്നെ NSS അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള ഒഫ്താൽമോളജിസ്റ്റ് ഡോക്ടർ കുസുമകുമാരി മാഡം സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു. എന്നെ നമ്മളുടെ 100 വാക്കുകളേക്കാൾ എന്തുകൊണ്ടും വളരെ ഉജ്ജ്വലമാണ് അവരുടെ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ സംസാരം വേണമെന്നില്ല. അതെ, മാഡത്തിന് കോളേജിന്റെ പേരിൽ കോളേജിന്റെ നന്ദി അറിയിക്കുന്നു. ESI ഹോസ്പിറ്റലിലെ റിട്ടയർഡ് ഡോക്ടർ കുസുമകുമാരിയുടെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി നാട്ടുകാരും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ VK രമ്യ, ബബിത ബി, NSS വോളണ്ടിയർമാരായ അക്ഷയ സന്തോഷ്, അൻസിയ എന്നിവർ സംസാരിച്ചു. കാരമുക പൂത്രക്കോവ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ മൂലമന്ത്രാർച്ചനയും വിശേഷാൽ പാനക നിവേദ്യവും നടന്നു. എല്ലാ മാസവും ചതുർത്ഥി നാളിൽ നടത്തുന്ന നരസിംഹ മൂലമന്ത്രാർച്ചനയ്ക്ക് ക്ഷേത്ര മേൽശാന്തി ബിനു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സമിതി സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ, കെ പ്രദീപ് MG, പ്രമോദ് VV, ചന്ദ്രൻ UK, മഹേഷ് KM, മാതൃസമിതി അംഗങ്ങളായ അജിത ശ്രീനിവാസൻ, രഞ്ജിനി വേണു എന്നിവർ നേതൃത്വം നൽകി. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം, നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം, നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം. സ്കൂൾ കെയർ പ്രൊജക്ടിന്റെ ഭാഗമായി വാടനപ്പള്ളി ലയൺസ് ക്ലബ് മുറ്റിച്ചൂർ ALP സ്കൂളിന് സ്റ്റീൽ വാട്ടർ ടാങ്ക് നൽകി. ഡ്യൂ ഡാബ്സ് തളിക്കുളം MD ഷംസുദ്ദീനും ചേർന്ന് സ്റ്റീൽ വാട്ടർ ടാങ്ക് സ്കൂൾ പ്രധാന അധ്യാപിക അമൂല്യ ചന്ദ്രനെ കൈമാറി. PTA പ്രസിഡന്റ് സർജു ജിബിൻ അധ്യക്ഷനായി. സോൺ ചെയർപേഴ്സൺ MC മദനകുമാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, ട്രഷറർ KB സലീം, സ്റ്റാഫ് സെക്രട്ടറി KK നജീബ് മാസ്റ്റർ, സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് കിഷോർ പള്ളിയാറ എന്നിവർ സംസാരിച്ചു. മുൻ പ്രസിഡന്റ് ലയൻ പ്രവീൺജിത്ത്, സെക്രട്ടറി KK മദനൻ, ലയൻ മെമ്പർമാരായ MV ബിജിത്, MV ബാലകൃഷ്ണൻ, KS സുഷിൽകുമാർ, KG ഷാജി, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ടീച്ചറുടെ പറയുണ്ടായി. പുസ്തകങ്ങൾ അതുപോലെ തന്നെ കബോർഡുകൾ
എന്നും ഈ സ്കൂളുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഈ സ്കൂളിലെ ടീച്ചറുടെ ഫ്രണ്ടായിട്ടുള്ള ബാലേട്ടൻ നമ്മുടെ ഒരു മെമ്പറാണ്. അദ്ദേഹം ഇന്ന് മുൻ കൈയെടുത്തിട്ടാണ് ഇതിലെ ഈ വാട്ടർ ടാങ്ക് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള കമ്പനി സാർ റെസ്പോൺസിബിൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള നല്ല മനുഷ്യന്മാരുടെ സഹകരണങ്ങൾ നമ്മുടെ നാടിന് എപ്പോഴും ആവശ്യമാണ്. അങ്ങനെയുള്ള ആൾക്കാരും ലയൻസുകളും അതുപോലുള്ള സംഘടനകളും ചേരുമ്പോഴാണ് നാട്ടിലെ ഓരോ കാര്യങ്ങളിലും പുരോഗതിയുള്ളത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ടശങ്കടവ് യൂണിറ്റ് ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. വെള്ളിയാഴ്ച രാവിലെ യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത് വ്യാപാര ഭവനിൽ പതാക ഉയർത്തി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി വർഗീസ് പി ചാക്കോ, ട്രഷറർ സുരാജ് പി എസ് എന്നിവർ സംസാരിച്ചു. മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു. പിറന്നാളാഘോഷത്തിന് സമ്പാദിച്ച പണം വയനാടിന് നൽകി റെയ്ഗൺ റെജി. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ താമസിക്കുന്ന വടക്കൻ റെജി റിനി ദമ്പതികളുടെ മകനാണ് റെയ്ഗൺ. എല്ലാ വർഷവും പിറന്നാൾ ആഘോഷത്തിനുള്ള പണം ബന്ധുക്കൾ നൽകുന്ന ഈ പണം ഉപയോഗിച്ച് കേക്ക് മുറിച്ചും വീട്ടിൽ സദ്യ ഒരുക്കിയും കൂട്ടുകാർക്ക് മധുരം വിതരണം ചെയ്തും പുത്തൻ ഉടുപ്പ് ധരിച്ചും പിറന്നാൾ ആഘോഷം ഒരുക്കാറുണ്ട്. എന്നാൽ വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരാവസ്ഥ ചാനലുകളിലൂടെയും മറ്റ് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും മനസ്സിലാക്കിയ റെയ്ഗൺ തന്റെ പിറന്നാളാഘോഷം മാറ്റിവെച്ച് കുടുക്കയിലെ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. തന്റെ സമ്പാദ്യമായ 2,500 രൂപ കൂട്ടുകാർക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പലിന് നൽകി. വിൽസൺ, ഷീല ശിവദാസ് എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഭാരത വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ ഉദ്ഘാടനം ചെയ്തു. മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷനായി. ഫൈൻ ആർട്സ് സെക്രട്ടറി കെ ജി ശിഖ, അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ ആർ ദിനേശൻ, പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ, സീനിയർ വൈസ് പ്രിൻസിപ്പാൾ ജ്യോതി എ, ജൂനിയർ വൈസ് പ്രിൻസിപ്പാൾ എൻ സരിത, പി ടി എ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ, ഫൈൻ ആർട്സ് ജോയിന്റ് സെക്രട്ടറി വൈഗ ബിജു എന്നിവർ സംസാരിച്ചു. Almost all the landslides are because of the greed of some humans and paavapetta korchu pere adinde victims aavunu paavapetta korchu pere adile kashtapadunu. I have been to Wayanad many times and I have seen more than 5000 resorts at the hill tops there. Okay, Mr. Wayanad poyittu ekadesham or 5000 adhigam resortukal sadharana resort paniyan paadillatha sthalathu. ഓക്കെ, മനസ്സിലായോ? വളരെ എന്താ പറയാ, എൻവയോൺമെന്റലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ പണിയാൻ പാടില്ലാത്ത സ്ഥലത്ത് പണിതിട്ടുണ്ട്. മനസ്സിലായി? ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി ഗ്രീഡ് ഓഫ് മാൻ ആൻഡ് ഹു ആർ ദ വിക്ടിംസ്, ഹു ആർ ഓർഡിനറി പീപ്പിൾ ആർ ദ വിക്ടിംസ്. ഓക്കെ, സോ അഗൈൻ ഐ കോട്ട് അവർ ഫാദർ ഓഫ് ദ നേഷൻ, വാട്ട് ഹി ഹാസ് സെഡ് അബൌട്ട്. തളിക്കുളം നോർത്ത് ജി എം എൽ പി സ്കൂളിൽ ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും അധ്യാപക രക്ഷാകർത്തൃ സമിതി വാർഷിക യോഗവും നടത്തി. വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും ചേർന്ന് 60 ഔഷധ സസ്യങ്ങൾ ശേഖരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം ബുഷറ അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. സസ്യങ്ങളെക്കുറിച്ച് ലഘുവിവരണം അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി പ്രദർശിപ്പിച്ചിരുന്നു. പ്രധാനാധ്യാപിക ടി എ ജീജ, കെ എസ് സലീം എന്നിവർ സംസാരിച്ചു. പുതിയ പി ടി എ ഭാരവാഹികളായി കെ എസ് സലീം, ദിൽഷ, സ്വാലിഹ, പി വി സുനേഷ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളം നമ്പിക്കടവിൽ കടലിൽ വലയിടുന്നതിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി മരിച്ചു. വാടനപ്പള്ളിയിൽ വൻതോതിൽ സൂപ്പർമാർക്കറ്റിലെ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് അധികൃതർ കണ്ടെത്തി, പിഴ ചുമത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സമരം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.